ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും മാർക്കറ്റിംഗ് ചെയ്യാനും സെയിൽ ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ നമുക്ക് മൈൻഡ് സെറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, സ്കിൽ സെറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. അപ്പൊ അതോടുകൂടി എന്തായി, അവര് ലോകം അറിയപ്പെടുന്ന ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആവും എന്നുള്ളതാണ്. അവര് എന്തെങ്കിലും ഒരു സർവീസ് തൊടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ദിവസം രാവിലെ എണീറ്റ് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഗൂഗിൾ എന്ത് ചെയ്തു, ഒരു ഇക്കോ സിസ്റ്റം എന്ത് ചെയ്തു ഡെവലപ്പ് ചെയ്തോണ്ടി കഴിഞ്ഞു. എങ്ങനെയാണ് റോയൽ ഡ്രൈവ് അഞ്ച് സ്റ്റെപ്പ് എടുത്തത് കേരള ബ്രാൻഡ് ആവാൻ, എങ്ങനെയാണ് ഇന്റർനാഷണലി ഷാജു കോഫീസ് എടുത്തത് എന്നുള്ള സ്റ്റെപ്പ് പ്രാക്ടിക്കലി തിയറി നമ്മളോട് ഐഡിയ ഫാക്ടറി തന്നെ പ്രാക്ടിക്കലി എന്ത് ചെയ്തു, ഗ്ലോബൽ ബിസിനസ്സുകാര് ഗ്ലോബൽ ലെവലിലേക്ക് ഓൾറെഡി നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകൾ എങ്ങനെയാണ് അത് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, ഓരോ വർഷവും ഓരോ സ്റ്റെപ്പുകൾ എടുത്ത് 10 വർഷം കൊണ്ട് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാക്കി ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി അവരെ മാറ്റാനുള്ള ഒരു ബൃഹത് ഒരു വലിയ വിശാലമായ പദ്ധതിയാണ് ആക്ച്വലി ബിസോൺ. Green Lives Coaching and Training Solution. എങ്ങനെ നമുക്ക് ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് അതിന് പറ്റിയ ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു വളക്കൂറുള്ള മണ്ണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ടോപ്പ് ടെൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ചെയ്യുന്നു വെച്ചാല് നമ്മള് 50 ആക്ടിവിറ്റീസ് ടോപ്പ് ടെനില് 50+ ആക്ടിവിറ്റീസ് ഒക്കെ ടോപ്പ് ടെൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് ലോകം ഭരിക്കുന്ന കമ്പനികളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോൺ. ആമസോണ് ആക്ച്വലി എന്താണ്, ഇറ്റ്സ് എ ഇക്കോ സിസ്റ്റം അല്ലെ. ആമസോണ് എന്താണ് ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാണ്, ഒരു ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത വേറൊരു കമ്പനിയാണ് നമുക്കറിയാം ഗൂഗിൾ അല്ലെ. ഗൂഗിൾ എന്താണ്, ഇറ്റ്സ് എ ഇക്കോ സിസ്റ്റം. ഗൂഗിൾ ഇല്ലാതെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമുക്ക് പോലും ഒരു ദിവസം എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഗൂഗിൾ അത്രമാത്രം സർവീസുകൾ ലോകത്തിന് അത്രമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോ നമ്മള് കഴിഞ്ഞ മീറ്റിംഗ് നമ്മൾ പറഞ്ഞു ഗൂഗിൾ എന്നുള്ളത് എന്താണ് ഡിക്ഷണറിയിൽ നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായി മാറി. ഗൂഗിൾ ചെയ്യാൻ നമ്മൾ പറയാം, കമ്പനിയുടെ പേര് എന്ത് ചെയ്തു ഡിക്ഷണറി വേണമായി മാറുന്ന കാലം. അപ്പോ നമുക്ക് ഗൂഗിൾ ഇല്ലാതെ നമുക്ക് ഒരു ദിവസം ഗൂഗിളിന്റെ ഏതെങ്കിലും സർവീസ് ഉപയോഗിക്കാതെ നമുക്ക് ഒരു ദിവസം ഇവിടെ വരണമെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് വേണം അല്ലെ, ഫണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ നമുക്ക് ജിപേ വേണം, ഒരു മെയിൽ അയക്കണമെങ്കിൽ ജിമെയിൽ വേണം, എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യണമെങ്കിൽ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വേണം, അല്ലെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ യൂട്യൂബ് വേണം, എന്തെങ്കിലും സർവീസ് എന്റെ സാധനം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോർ വേണം. അവര് എന്തെങ്കിലും ഒരു സർവീസ് തൊടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ദിവസം രാവിലെ എണീറ്റ് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഗൂഗിൾ എന്ത് ചെയ്തു, ഒരു ഇക്കോ സിസ്റ്റം എന്ത് ചെയ്തു ഡെവലപ്പ് ചെയ്തോണ്ടി കഴിഞ്ഞു. അതുപോലെ ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ഒരു കമ്പനിയാണ് ഇന്ത്യയിൽ നിന്നുള്ള കമ്പനിയാണ് ജിയോ. ജിയോ ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് സ്ലൈഡ് ഉണ്ടായിരുന്നു, അതായത് ഈ കുറച്ച് സമയം എടുത്തുകൊണ്ട് ആ ജിയോ ചെയ്തെന്താ വെച്ചാല് ആക്ച്വലി ഒരു ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആദ്യം അവര് നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ഫ്രീ തന്നിട്ട് നമ്മളെല്ലാം ഡാറ്റ എടുത്തു. 60 കോടി കസ്റ്റമേഴ്സിന് അവര് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് എന്ത് ചെയ്തു പുള്ള് ചെയ്തു വലിച്ചെടുത്തു. അതായത് 6 കസ്റ്റമേഴ്സാണ് പോയത്, മറ്റുള്ള ടെലികോം കമ്പനീസ് ഇപ്പൊ 2-3 കമ്പനീസ് ഉള്ളു, അതിലൊക്കെ കൂട്ടിപ്പോയി. അതന്നെ സ്ട്രഗിൾ ചെയ്യാണ്, അതന്നെ ഇപ്പോ വോഡഫോൺ ഐഡിയ ഒന്നായി, പിന്നെ എയർടെൽ, പിന്നെ BSNL ഏത് സമയത്തും എന്താണ് രണ്ട് ഒരു മരണക്കിടക്കലാണ്. അപ്പൊ വളരെ കുറച്ച് ഇവര് മാത്രമേ ഉള്ളൂ. ഇനി ഇവരെന്താ ചെയ്യുന്നത്, ഇവരിലേക്ക് നമുക്ക് സിമ്മ് തന്നിട്ട് അവരുടെ ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാണ്. ജിയോ TV തുടങ്ങി, ജിയോ സിനിമ തുടങ്ങി, ജിയോ ചാനല്, ജിയോ പേ, ജിയോ ഹെൽത്ത്, ജിയോ മാർട്ട്, ഇങ്ങനെ ഒരു 100 കണക്കിന് സർവീസുകൾ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഗൂഗിൾ പോലെ ജിയോ ആയി മാറും. നമുക്ക് അവർക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി കൂടുതൽ എന്തെങ്കിലും അവരിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ് കഴിഞ്ഞ 1.5 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ടോപ്പ് 10 ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെയെന്നുള്ളതാണ് അടുത്ത സ്ലൈഡില് കാണിക്കുന്നത്. നമ്മൾ ഓരോ ഡോട്ടുകളും ഇങ്ങനെ ഇട്ടു പോയിരുന്നു, ഓരോ സമയത്ത് നമ്മൾ ഓരോ ഡോട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോയിരുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആ ഡോട്ടുകൾ ഇങ്ങനെ കണക്ട് ചെയ്യണം. ആ ഡോട്ടുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊരു പിക്ചർ വരും, ദാറ്റ് ഈസ് ടോപ്പ് 10 ഇക്കോ സിസ്റ്റം. ആ ഇക്കോ സിസ്റ്റത്തിൽ അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ നമ്മള് ബിസിനസ്സിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാണ്, അതെന്താണെന്ന് ഞാൻ പറയാം. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ 20 റവന്യൂ സ്ട്രീമുകൾ നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. 100 റവന്യൂ സ്ട്രീമുകൾ ഉള്ള ഒരു ഇക്കോ സിസ്റ്റമായിട്ട് ടോപ്പ് 10 മാറാനുള്ള പുറപ്പാടിലാണ്, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇപ്പൊ ഇത്രയും കാര്യങ്ങള്, ഇത്രയും ലോഗോസ്, ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കുറഞ്ഞ കാലം കൊണ്ട് ടോപ്പ് 10 ചെയ്തിട്ടതാണ്. ഇത്ര ഡോട്ടുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം ഇനി പ്രീമിയം ടോപ്പ് 10 വരാൻ പോവാണ്. നമ്മൾ 50,000 രൂപയൊക്കെ പെർ ഹെഡ് ചാർജ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ 5,000 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 50,000 രൂപയായി നമ്മുടെ മെമ്പർഷിപ്പ് ഫീസ്. എന്താ കുറച്ചും കൂടി പ്രീമിയം, നമ്മുടെ ഗസ്റ്റുകൾ വന്ന ആൾക്കാരുണ്ട്, അവരെ വെച്ചിട്ട് നമ്മൾ
പ്രീമിയം ടോക്ക് സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ മ്യൂച്വൽ മീറ്റ് എല്ലാം കഴിഞ്ഞ 52 ആഴ്ചകളിലും മ്യൂച്വൽ മീറ്റ് നടന്നു കഴിഞ്ഞു. ടോപ്പ് 10 മ്യൂച്വൽ മീറ്റുകൾ നടന്നു കഴിഞ്ഞു. ബിസിനസ് പ്രസന്റേഷൻ നടക്കുന്നുണ്ട്. ബ്രാൻഡ് മാഗസിൻ നമ്മൾ ലോഞ്ച് ചെയ്തു കഴിഞ്ഞ 31st. റിഫ്രഷുകള് ഒത്തിരി റിഫ്രഷുകള് നമ്മൾ എന്ത് ചെയ്തു, ടോപ്പ് 10 കോർ ടീമുകള് ഇടയ്ക്ക് ഒരു 3 മാസം എല്ലാ മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ റിഫ്രഷുകൾ ചെയ്യാറുണ്ട്. ഗെയ്സ പാർട്ണർഷിപ്പ്, അതുപോലെ തന്നെ പ്രിവിലേജ് ടോക്ക്, ബിസിനസ് ഇൻട്രോസ്, ബേസ പാർട്ട്ണർഷിപ്പ്, ബേസ പാർട്ട്ണർഷിപ്പ് ഏകദേശം 70 ബേസ പാർട്ട്ണേഴ്സ് ആയി. ബി അവയർ, അതൊരു മെന്ററിംഗ് ആണ്, ടോപ്പ് 10 മെന്ററിംഗ് എന്റെ ബ്രാൻഡാണ് ബി അവയർ എന്നുള്ളത്. അതുപോലെ തന്നെ ബി ടോക്ക്, നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള 50 ആളുകളെ നമ്മൾ ഓൾറെഡി ഇന്റർവ്യൂ ചെയ്ത് അവരുടെ വീഡിയോസ് ഒക്കെ ഇനി ടോപ്പ് 10 ചാനലിലൂടെ വരാൻ പോവാണ്. ജോലി സ്വയംവര, അതായത് ഒരു എച്ച് ആർ കൺസൾട്ടിംഗ് സൊല്യൂഷൻ ആണ് ആക്ച്വലി ജോലി സ്വയംവര. ബ്രാൻഡ് ലോഞ്ചിങ്, 50 ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു കാലിക്കറ്റ്. പിന്നെ എക്സ്പേർട്ട് ടോക്ക്, നമ്മുടെ എക്സ്പേർട്ട് ടോക്കുകൾ നടക്കുന്നു, ബിസിനസ് ടോക്കുകൾ നടക്കുന്നു, ഗസ്റ്റ് ടോക്കുകൾ നടക്കുന്നു, മീറ്റ് റൂമുകൾ, ടോക്ക് ടൂറുകൾ, ഫ്യൂച്ചർ ബിസിനസ്, കോർമിറകൾ ഒത്തിരി നടന്നു കഴിഞ്ഞു, ജോയിന്റ് വെഞ്ചേഴ്സ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ദ ലയൺ, ലയണിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ February 27 നമ്മൾ പരമണ്ട് ഹോട്ടലിൽ ചെയ്തു. ഏകദേശം 7 വർക്ക്ഷോപ്പുകൾ ഓൺലൈനിൽ ചെയ്തു കഴിഞ്ഞു. 10th വർക്ക്ഷോപ്പ് ഇൻഷാല്ലാഹ് നമ്മുടെ ലേമർ റെഡിയിലെ 1000 ആളുകളുടെ ഒരു വലിയ പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തത്. അതിന്റെ ഫൈനൽ, അതിന്റെ സെമി ഫൈനൽ ആയിരുന്നു കാലിക്കറ്റ് കഴിഞ്ഞത്. അതിന്റെ മെഗാ, അതിന്റെ റിയൽ ഫൈനൽ വരുന്നത് കൊച്ചിയിലാണ്. ദെൻ മെഗാ റഫറൽ മീറ്റ്, 100 സൊല്യൂഷൻ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഇങ്ങനെ ഡോട്ടുകൾ, കുറെ ഡോട്ടുകൾ നമ്മൾ കഴിഞ്ഞ കുറഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഡോട്ടുകൾ നമ്മൾ ഇനി എന്തെയാണ് ലിങ്ക് ചെയ്തിട്ട് അതിന് ബിസിനസ് ആക്കി മാറ്റാൻ പോവാണ്. നമ്മള് കാലിക്കറ്റ് നമ്മൾ വന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ മെയിൻലി ടോപ്പ് 10 ഇനി 4 രീതിയിലാണ് ടോപ്പ് 10 ഈ വർഷം യാത്ര ചെയ്യുന്നത്. 4 ഹെഡിലാണ് ടോപ്പ് 10 യാത്ര ചെയ്യുന്നത്. അതൊന്ന് ബിസോൾ ആണ്. ബിസോൾ എന്ന് പറഞ്ഞാല് സോൾ ടു സോൾ ബിസിനസ് സൊല്യൂഷൻ ആണ്, സോൾ ടു സോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളിപ്പോ അതിന്റെ ഒരു സ്റ്റെപ്പാ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 1.5 സ്റ്റെപ്പ് ചെയ്തു എന്ന് പറയാം. നമ്മളെ ടോപ്പ് 10 70 സംരംഭകരിൽ നമ്മൾ അവരെ ബിസോളിൽ വിളിച്ചിരുന്നു. അതിൽ ഏകദേശം 46 ആളുകൾ പങ്കെടുത്തു. ഈ 46 ആളുകൾക്ക് നമ്മളൊരു ഡ്രീം കാർഡ് സെറ്റ് ചെയ്തു. അതായത് അടുത്ത 10 എങ്ങനെ പോകണം എന്നുള്ളത് അവരെ കൊണ്ട് നമ്മളൊരു ഡ്രീം കൊളാഷ് ഉണ്ടാക്കി. അവരുടെ മനസ്സിലുള്ള ആശയങ്ങളെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പിക്ചറാക്കി കൊണ്ടുവന്ന് അവർ അടുത്ത 10 കൊണ്ട് എവിടെ എത്തണം. അപ്പൊ അതോടുകൂടി എന്തായി, അവർ ലോകം അറിയപ്പെടുന്ന ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആവുക എന്നുള്ളതാണ്. അത് മേ ബി ടേക്സ് ടൈം, നമ്മൾ 10 ഇയർ ടൈം എടുക്കും, 5 ഇയർ ടൈം എടുക്കും. അത് നമ്മൾ എത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ മൈൽസ്റ്റോൺ എടുക്കുന്നു അത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നുള്ളതാണ്. ഈ 10 റോഡ് മാപ്പ് ഉണ്ടാക്കിയ ആളുകൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഒരു കോൺക്രീറ്റ് പ്ലാൻ ആയിട്ട് 5 ഇയർ മാസ്റ്റർ പ്ലാനിലേക്ക് കൊണ്ടുവരാൻ പറയുകയും, എല്ലാവരും വന്നിട്ടില്ല, കാരണം നമ്മളിത് നമ്മൾ പറഞ്ഞ ചില ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്തു, January 1. അത് 1.5 ആണ്. ഇനി 8 കൂടി ഉണ്ട്, അതായത് 10 ആകുമ്പോഴേക്ക് ഗ്ലോബൽ ബ്രാൻഡ് ആക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കാലിക്കറ്റ് മീറ്റിന് മുമ്പ് എങ്ങനെ 10 എന്നുള്ളത് നമ്മൾ റോയൽ ഡ്രൈവ് മുജീബ് കെയും BKC നോഷാദ്ക്ക് നമ്മുടെ മെന്ററായിട്ട് വരാൻ തയ്യാറാണ്. അതുപോലെ തന്നെ അന്ന് ഡൽഹിയിലായിട്ട് വരാൻ പറ്റില്ല, അതിന്റെ കൂടെ തന്നെ ഷാജു കോപ്പീസ് ഒക്കെ പറഞ്ഞു എങ്ങനെയാണ് റോയൽ ഡ്രൈവ് 5 എടുത്തത് കേരള ബ്രാൻഡ് ആവാം, എങ്ങനെയാണ് ഇന്റർനാഷണലി ഷാജു കോപ്പീസ് എടുത്തത് എന്നുള്ള സ്റ്റെപ്പ് പ്രാക്ടിക്കലി തീരെ നമ്മളോട് ഐഡിയ ഫാക്ടറി തന്നു. പ്രാക്ടിക്കലി എന്ത് ചെയ്തു, ഗ്ലോബൽ ബിസിനസ്സുകാർ ഗ്ലോബൽ ലെവലിലേക്ക് ഓൾറെഡി നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകൾ എങ്ങനെയാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, ഇന്ററാക്റ്റീവ് ആയിട്ട് നമ്മൾ കാലിക്കറ്റ് ചെയ്തു. അവരെല്ലാം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊണ്ടു കൊണ്ടുവരും. നമ്മുടെ മെന്റേഴ്സ് ആയിട്ട് ഇൻക്ലൂഡിംഗ് ദേവിയേട്ടനെ പോലത്തെ ആളുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ബേസ പാർട്ട്ണേഴ്സിനെ ഓരോ വർഷവും ഓരോ സ്റ്റെപ്പുകൾ എടുത്ത് 10 കൊണ്ട് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാക്കി, ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി അവരെ മാറ്റാനുള്ള ഒരു ബൃഹത്, ഒരു വലിയ വിശാലമായ പദ്ധതിയാണ് ആക്ച്വലി ബിസോൾ. ബിസോൾ മീൻസ് സോൾ ടു സോൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ടോപ്പ് 10 ഒരു മേജർ ഹെഡ്ലൈൻ. രണ്ടാമത് ദ ലയോൺ എന്ന് പറഞ്ഞാൽ, ദ ലയോൺ എന്ന് പറഞ്ഞാൽ ദ ലീഡർ ഇൻ യു ഈസ് നമ്പർ 1 എന്നാണ്. ദ ലീഡർ ഇൻ യു ഈസ് നമ്പർ 1. ഒരു ബിസിനസ്സുകാരൻ വിജയിക്കണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒരു വീട് മാത്രമേ ആവുള്ളൂ. നമ്മൾ പലപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് മൈൻഡ് മാസ്റ്റർ ഒക്കെ ചെയ്യുക, അത് 25% മാത്രമേ ആവുള്ളൂ. പേഴ്സണൽ മാസ്റ്റർ ഇക്വേഷൻസിന്റെ 25% മാത്രമേ, എത്ര മാത്രം നമ്മൾ പോസിറ്റീവ് ആയാലും നമുക്ക് ആവാൻ കഴിയുള്ളൂ. പിന്നെ സ്കിൽ സെറ്റ് ആണ് രണ്ടാമത്തെ വീൽ എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ വീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും ഡെവലപ്പ് ചെയ്താലും 50% ഒരാൾക്ക് വിജയിക്കാനുള്ളൂ. നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളും നല്ല സ്കിൽ സെറ്റ് ആളുകളും നമുക്ക് ജീവിതത്തിൽ വലിയ പരാജയപ്പെട്ടതായിട്ട് പലപ്പോഴും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിക്കോളസ് ടെസ്ല എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ലോകം അറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ്, നല്ല ബ്രില്യന്റ് ആണ്, ബട്ട് ഹി ഡൈഡ് ഇൻ സ്റ്റാർവേഷൻ. പക്ഷെ അദ്ദേഹം പട്ടിണിയിലാണ് മരിച്ചത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ബുദ്ധി കുറവായതുകൊണ്ട്, സ്കില്ല് കുറവായതുകൊണ്ടല്ല, മൂന്നാമത്തെ വീൽ ഉണ്ടായിരുന്നത്, അതായത് ബിസിനസ് ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് BDMS എന്ന് പറയും.
ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും മാർക്കറ്റിംഗ് ചെയ്യാനും സെയിൽ ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ നമുക്ക് മൈൻഡ് സെറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, സ്കിൽ സെറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. Greenlives Coaching and Training Solution.